അത് സത്യമാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും കള്ളവല്ല. ഇന്ന് കാണിക്കാൻ പോകുന്നതും ആ എണ്ണക്കൂട്ട് തന്നെയാണ്. ഇതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പതുക്കെ സംസാരിക്കാം. എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നെല്ലിക്ക, പിന്നെ വേണ്ടത് കരിനച്ചി, അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കയ്യോന്നി, പിന്നെ പൂവാങ്കുറുന്തൽ. നാലാമതായിട്ട് വേണ്ട സാധനം പൂവാങ്കുറുന്തലാണ്. അവസാനം നമ്മുടെ സ്വന്തം കൃഷ്ണ തുളസി. ഈ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയത്. എണ്ണ കാച്ചി തുടങ്ങാം. ഇത് നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ അരച്ചെടുത്ത നെയ്യാണ്. ഇത് എത്രയാണോ അത്രയും അളവിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇത് എത്ര അളവുണ്ട്, ഞാൻ ഈ ഗ്ലാസ്സിനാണ് അളക്കാൻ പോകുന്നത്. ഇത് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നമുക്ക് അളന്ന് ഒഴിച്ചിട്ട് ഈ ഗ്ലാസ്സിന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ഗ്ലാസ് ഇതിൽ നല്ല ചൂടായിരുന്നു. രണ്ട്, സാധനങ്ങളാണ് ഇടിച്ചു പൊഴിഞ്ഞ് നെയ്യെടുത്തത്. അതിന് ഈ ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് നെയ്യുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയും അഞ്ച് ഗ്ലാസ് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് അഞ്ച് ഗ്ലാസ് വെളിച്ചെണ്ണ ഇപ്പൊ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകണം. എത്രയാണോ ഇതിൻ്റെ നീരെടുക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. ആ കണക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു വനിതയിൽ വന്നതാ അമ്മയുടെ എണ്ണക്കൂട്ടായിരുന്ന. അതെന്താന്ന് വെച്ചാൽ ഹെയർമാക്സിൻ്റെ ഒരു ഹെയർ കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് എഫ് എം ആണ് അത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ വിന്നത് ഞാനായിരുന്നു. അങ്ങനെ വനിതയിൽ ഒരു ഇൻ്റർവ്യൂ വരികയും അമ്മയുടെ എണ്ണക്കൂട്ട് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തിരുന്നു. ആ എണ്ണക്കൂട്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയിട്ട് ഇതിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ ചെടി പോലെ വന്നിരിക്കുക. നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ കൈ നോക്ക്, ഇതാ ഒരു ചെടി പോലെയാണ് ഇരിക്കുന്നത്. ഈ ചെടിപ്പരിവ് മാറി നമുക്കൊരു മണൽപ്പരിവ് ആകണം. അതാണ് എണ്ണയുടെ പാകം. ഈ സമയം തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ചെളി പോലെ ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കൂ, ആ മണൽപ്പരിവ് ആയിട്ടുണ്ട്. ആ ചെളി പോലത്തെ ഇതെല്ലാം ഇപ്പം മണൽപ്പരിവ് ആയിട്ടുണ്ട്. എണ്ണ മാത്രമായിട്ട് ചെളിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പം ആ ചെടിയെല്ലാം മാറി നല്ല പച്ച കളറിലുള്ളതാണ്. പച്ച കളറിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഈ സമയം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിരുന്ന എന്ത് പറ്റുമെന്നറിയോ, ഉരുളിക്ക് നല്ല ചൂടുണ്ട്. അപ്പം മൂപ്പ് കൂടിപ്പോകും. നമ്മളിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള മൂപ്പിലാണ് നമ്മൾ എണ്ണ എടുത്തേക്കുന്നത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് തണുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മാറ്റാം. വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്, പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ആ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റുക. ഈ പാത്രത്തിലേക്ക് ചൂടാകുന്നതിന് മുമ്പ് നമുക്ക് ഒരു 3-4 കർപ്പൂരം അതിനകത്തോട്ട് ഇടുക. ആ ചൂട് കൊണ്ട് ആ കർപ്പൂരം അങ്ങ് അരിഞ്ഞ് പൊക്കോളും. പച്ചക്കർപ്പൂരം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് പച്ചക്കർപ്പൂരം അല്ല, നമ്മുടെ അങ്ങാടിക്കടയിൽ പച്ചക്കർപ്പൂരം കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, ഞാൻ സാധാരണ കർപ്പൂരമാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നല്ല പച്ച കളറിലിരിക്കും, നല്ല മണമുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക.